ചന്ദ്രയാനിലൂടെ അമ്പിളിമാമനെ മാമനെ പിടിച്ച ശേഷം ഇപ്പോൾ ആരും പോകാത്ത കടലിൻ്റെ ആഴങ്ങളിൽ നിധി തേടി ഇറങ്ങാനൊരുങ്ങുകയാണ് ഐ എസ് ആർ ഇന്ത്യയുടെ ഈ സ്വപ്ന പദ്ധതിക്ക് വേഗം കൂട്ടുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആഴക്കടലിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിന് സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് സഞ്ചരിക്കുന്നതിനുള്ള പേടകം നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി യാഥാർത്ഥ്യമായ വാർത്തയാണ് അത് ഇതിനുള്ള പ്രത്യേക യാത്രാ പേടകത്തിൻ്റെ രൂപകൽപ്പന ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ വിദഗ്ധർ വിജയകരമായി വികസിപ്പിച്ചു ഇന്ത്യയുടെ ഡീപ്പ് ഓഷൻ മിഷന്റെ ഭാഗമായിട്ടാണ് ഇത് ആറായിരം മീറ്റർ ആഴമുള്ള ആഴക്കടലുകളിൽ വരെ ഗവേഷണം നടത്താൻ സഹായിക്കുന്ന ക്യാപ്സൂൾ രൂപത്തിലുള്ള പുതിയ പേടകമാണ് ഇതിനായി ഐ എസ് ആർ ഗവേഷകർ വികസിപ്പിച്ചെടുക്കുന്നത് രൂപരേഖയ്ക്ക് അന്താരാഷ്ട്ര ഏജൻസിയുടെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി ബാക്കിയുള്ളത് അംഗീകാരം ലഭിച്ചാൽ പേടകത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയ സെക്രട്ടറി മാധവൻ നായർ രാജീവൻ പറഞ്ഞു വിവിധ പഠനങ്ങൾക്കായി മുങ്ങാവുന്ന വാഹനം കടലിനടിയിൽ ഏകദേശം ആറായിരം മീറ്റർ ആഴത്തിൽ വരെ സഞ്ചരിക്കും എന്നാൽ നാവികസേന ഉപയോഗിക്കുന്ന അന്തർവാഹിനികൾക്ക് ഇരുന്നൂറ് മീറ്റർ ആഴത്തിൽ വരെ മാത്രമേ എത്തിച്ചേരാനാകൂ കടലിൻ്റെ ആഴമേറിയ ഭാഗത്ത് വിവിധ പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര ജൈവവൈവിധ്യ പഠനം കടലിനടിയിലെ ധാതുക്കളെക്കുറിച്ചുള്ള പഠനം തുടങ്ങിയവയും മിഷൻ്റെ ഭാഗമാണ് പതിനായിരം കോടി ചെലവിലാണ് ഡീപ്പ് ഓഷ്യൻ മിഷൻ യാഥാർത്ഥ്യമാക്കുന്നത് എന്നും മാധവൻ നായർ രാജീവൻ വ്യക്തമാക്കി മൂന്നു പേർക്ക് സഞ്ചാരിക്കാനാവുന്നതാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പേടകം ആറായിരം മീറ്റർ ആഴത്തിലെത്തിച്ചേരാനാകും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ അന്തർവാഹിനികൾക്ക് ഇരുന്നൂറ് മീറ്റർ ആഴത്തിൽ മാത്രമാണ് സഞ്ചരിക്കാനാകുക ആളുകൾക്ക് കയറാനാകുന്ന ഇത്രയും ആഴത്തിൽ സഞ്ചരിക്കുന്ന അന്തർവാഹിനികൾ കുറവാണ് ഐ എസ് ആർ ഒ ഡിസൈൻ സർട്ടിഫിക്കേഷനായി രാജ്യാന്തര ഏജൻസിക്ക് അയക്കും ഐ എസ് ആർ ആണ് ഈ പദ്ധതിയുടെ രൂപകൽപ്പനയും ഫാബ്രിക്കേഷനും ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനായി ഐ എസ് ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി തമ്മിലുള്ള ധാരണാപത്രം ഒപ്പിട്ടു പേടകം ടൈറ്റാനിയം ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത്യാധുനികവും സങ്കീർണവുമായ സാങ്കേതികവിദ്യയാണ് ഇതിന് വേണ്ടിവരികയെന്നും മാധവൻ നായർ രാജീവൻ വ്യക്തമാക്കി ആഴക്കടലിൽ മുങ്ങാവുന്ന പേടകത്തിൽ മൂന്നംഗ സംഘത്തെ ഉൾക്കൊള്ളാൻ കഴിയും ആഴക്കടൽ ദൗത്യത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് കടലിൻ്റെ അടിത്തട്ടിൽ മറിഞ്ഞിരിക്കുന്ന പോളി മെറ്റാലിക് നോഡിയുകൾ അഥവാ പി എം എൻ ശേഖരങ്ങൾ കണ്ടെത്തലാണ് ഡീപ്പ് ഓഷ്യൻ മെഷീൻ്റെ പ്രധാന ദൗത്യം മുപ്പത്തെട്ട് കോടി ടൺ പി എം എൻ ശേഖരമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തി ഏഴ് ലക്ഷം ടൺ നിക്കൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ലക്ഷം ടൺ ചെമ്പ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ലക്ഷം ടൺ മാഗ്നീസ് ശ്രദ്ധേയമായ അളവിൽ കൊബാൾട്ട് തുടങ്ങിയ ലോഹങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇവ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതികവിദ്യ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡിൽ പുരോഗമിക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം തീര സാമ്പത്തിക മേഖല അഥവാ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇരുപത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇവയിലൊന്നും ഇതേവരെ പര്യവേഷണ ദൗത്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇവയെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യവും പുതിയ പദ്ധതിക്കുണ്ട് വെബ്ഡെസ്ക് തത്വമന്യൂസ്